ഉക്രൈനും യു എസും തമ്മിൽ കൈകോർക്കുകയാണോ? 10 വർഷ സുരക്ഷാ കരാറിൽ ഒപ്പിട്ട് യു എസും ഉക്രൈനും G7 ഉച്ചകോടിക്ക് തുടക്കമാവുകയാണ്. 10 വർഷ ഉഭയകക്ഷി സുരക്ഷാ കരാറിൽ ഒപ്പുവെച്ച് യു എസ്. പ്രസിഡന്റ് ജോ ബൈഡനും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ആണ് ഒപ്പുവെച്ചത്. ഇന്നലെ ഇറ്റലിയിലെ അപൂലിയ മേഖലയിലെ ഹസാനോ നഗരത്തിൽ ആരംഭിച്ച G7 ഉച്ചകോടിയോടനുബന്ധിച്ചായിരുന്നു ഇരു നേതാക്കളുടെയും ചരിത്ര നീക്കം. റഷ്യയുടെ അധിനിവേശം തുടരുന്ന സാഹചര്യത്തിൽ യുക്രൈൻ്റെ പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്താനും നാറ്റോ അംഗത്വത്തിലേക്കുള്ള നടപടിക്രമങ്ങൾ ത്വരിതപ്പെടുത്താനുമുള്ള നീക്കമാണിത്. നവംബറിൽ നടക്കുന്ന യു എസ് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപ് ജയിച്ചാലും ഉക്രൈനിലുള്ള പിന്തുണ തുടരുന്ന തരത്തിലാണ് കരാർ തയ്യാറാക്കിയിരുന്നത്. ഉപരോധത്തിന്റെ ഭാഗമായി പിടിച്ചെടുത്ത റഷ്യൻ ആസ്തികളിൽ നിന്നുള്ള ലാഭവിഹിതം ഉൾപ്പെടെ യുക്രൈന് $5,000 വായ്പ നൽകാനും G7 രാജ്യങ്ങൾ തീരുമാനമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിഭജിക്കാൻ കഴിയില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടുള്ള സന്ദേശവുമായി ബൈഡനും പ്രതികരിച്ചിട്ടുണ്ട്. യുക്രൈന്റെ ഏറെ നാളത്തെ ആവശ്യമാണ് നാറ്റോ അംഗത്വം. ഉക്രൈനെ ആക്രമിക്കാൻ റഷ്യയെ പ്രകോപിപ്പിച്ച കാരണങ്ങളിലൊന്നും ഇതുതന്നെയാണ്. എന്നാൽ ആണവ കരുത്തുള്ള റഷ്യയുടെ മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിൽ ഉക്രൈന് അംഗത്വം നൽകുന്നതിനോട് നാറ്റോയ്ക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയരുന്നുണ്ട്. അതേസമയം യു എസുമായി ഏർപ്പെട്ട പുതിയ കരാർ പ്രകാരം ഉക്രൈനെതിരെ ആക്രമണമോ ഭീഷണിയോ ഉയരുകയാണെങ്കിൽ ഉക്രൈനിലെയും യു എസിലും ഉന്നത ഉദ്യോഗസ്ഥർ 24 മണിക്കൂറിനുള്ളിൽ കൂടിയാലോചനകൾ നടത്തും, പ്രതികരണം തീരുമാനിക്കുകയും ഉക്രൈന് വേണ്ട അധിക പ്രതിരോധ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിർണ്ണയിക്കുകയും ചെയ്യും. എന്നാൽ യു എസ് സൈന്യത്തെ ഉക്രൈനിൽ വിന്യസിക്കുകയില്ല. ഉക്രൈൻ്റെ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശത്തിന് യു എസ് പൂർണ്ണ പിന്തുണ നൽകുന്നു. ഉക്രൈൻ്റെ ഏറെ നാളത്തെ ആവശ്യമായ F-60 യുദ്ധവിമാനങ്ങൾ നൽകാനും യു എസ് തീരുമാനിച്ചിട്ടുണ്ട്. ഉക്രൈൻ്റെ ദേശീയ പ്രതിരോധ വ്യവസായം വികസിപ്പിക്കാനും സൈന്യത്തെ വിപുലീകരിക്കാനും സഹായങ്ങൾ നൽകാനും യു എസിന് നീക്കമുണ്ട്. രഹസ്യ വിവരങ്ങൾ ഇരു രാജ്യങ്ങളും പരസ്പരം കൈമാറുകയും ചെയ്യും. സംയുക്ത സൈനിക പരിശീലനങ്ങളും പഠന പദ്ധതികളും സൈനിക അഭ്യാസങ്ങളും നടത്തും. കരാർ വിജയിക്കുമോ എന്നതാണ് അടുത്ത ചോദ്യം. അതേസമയം പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് സർവേ ഫലങ്ങളിൽ ബൈഡനേക്കാൾ മുന്നിൽ ട്രംപാണ്. അതുകൊണ്ട് തന്നെ കരാറിന്റെ ഭാവി വിജയിക്കുമോ എന്നത് വ്യക്തമല്ല. വെറും ഒറ്റ ദിവസം കൊണ്ട് ഉക്രൈനിൽ സംഘർഷം അവസാനിപ്പിക്കുമെന്നാണ് ഒറ്റസരത്തിൽ ട്രംപ് പ്രതികരിച്ചിരുന്നത്. ഉക്രൈന് യു എസ് അകമഴിഞ്ഞ സൈനിക സാമ്പത്തിക സഹായം നൽകുന്നതിനോട് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കും അതൃപ്തിയാണുള്ളത്. ഉക്രൈനെ സഹായിക്കുന്നതിന്റെ കൂടുതൽ ഭാരം യൂറോപ്പ് ഏറ്റെടുക്കാൻ തയ്യാറാകുമെന്നാണ് ട്രംപിന്റെ നിലപാട്. അതേസമയം തങ്ങൾ നൽകുന്ന ആയുധങ്ങൾ റഷ്യൻ മണ്ണിൽ പ്രയോഗിക്കരുതെന്നായിരുന്നു യു എസ് ആദ്യം ഉക്രൈന് നൽകിയ നിർദ്ദേശം. എന്നാൽ കിഴക്കൻ അതിർത്തി പ്രദേശത്ത് മാത്രം നിയന്ത്രണങ്ങളോടെ ഉപയോഗിക്കാനുള്ള അനുമതി അടുത്തിടെ നൽകിയിരുന്നു. കിഴക്കൻ ഉക്രൈനിലെ കാർക്കേവിലടക്കം റഷ്യൻ മുന്നേറ്റം ശക്തമായ സാഹചര്യത്തിലാണ് ഇത് നടക്കുന്നത്.